ഒരു സഹാബാസ്ത്രീ ഒരിക്കൽ അസുഖമുണ്ടായിരുന്നു. ഇവരിങ്ങനിടക്ക് ബോധം കെട്ട് വീഴും. ബോധം കെട്ട് വീഴുമ്പോൾ അവർക്ക് ഭയങ്കര വിഷമം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ഒരിക്കൽ ആ സഹോദരി സമീപിച്ചിട്ട് പറഞ്ഞു, പ്രവാചകരെ, എനിക്കിങ്ങനൊരു അസുഖമുണ്ട്, ഞാനിങ്ങനെ ബോധം കെട്ട് വീഴും. ബോധം കെട്ട് വീഴുമെന്ന് പറഞ്ഞു, എനിക്ക് വേണ്ടി ദുആ ചെയ്യണം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നീ ഉദ്ദേശിക്കുന്നുവെങ്കിൽ നീ ക്ഷമിക്കുക എങ്കിൽ നിനക്ക് സ്വർഗമുണ്ട്. ക്ഷമിച്ചാൽ നിനക്ക് സ്വർഗമുണ്ട്. നീ അതല്ല നീ ഉദ്ദേശിക്കുന്നുവെങ്കിൽ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, ഏതാ വേണ്ടതെന്ന് ചോദിച്ചു. ആ സഹോദരി പറഞ്ഞു, ഞാൻ ക്ഷമിച്ചോളാം, എനിക്ക് സ്വർഗമാണ് വേണ്ടത്. ഈ അസുഖത്തിന് എനിക്ക് പ്രശ്നമില്ല നബിയെ, ഞാൻ ക്ഷമിച്ചോളാം, എനിക്ക് അതിലൂടെ സ്വർഗം കിട്ടുമല്ലോ, എനിക്കത് മതി. പക്ഷെ ഇനി പറയുന്ന വാചകം നിങ്ങൾ ശ്രദ്ധിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ആ സ്വഹാബാവ് എന്ന് പറഞ്ഞ രണ്ടാമത്തെ ഒരു കാര്യമുണ്ട്, പ്രവാചകരെ, ഞാൻ വീണോട്ടെ, എനിക്കത് പ്രശ്നമല്ല, ഞാൻ ക്ഷമിച്ചോളാം, എനിക്ക് സ്വർഗം കിട്ടുമല്ലോ. പക്ഷേ എന്റെ ഏറ്റവും വലിയ പ്രശ്നം തങ്ങൾ കേൾക്കണം, ഞാൻ അങ്ങനെ ബോധം കെട്ട് വീഴുന്ന നേരത്ത് ഞാൻ അറിയാതെ എന്റെ ബോഡിയിൽ നിന്ന് വസ്ത്രം നീങ്ങിപ്പോകുന്നു. എന്റെ ബോഡിയിൽ നിന്ന് അന്യവരാള് കാണരുതാത്ത ഭാഗം എന്റെ ചുറ്റുമുള്ളവരെ കാണുന്നു. ഞാൻ അറിയാതെ പോലും എന്റെ ശരീരം മറ്റൊരാൾ കാണുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല നബിയേ. അതുകൊണ്ട് അങ്ങനെ ഞാൻ വീഴുന്ന നേരത്ത് എന്റെ ബോഡിയിൽ നിന്ന് ഞാൻ ലജ്ജിക്കുന്ന എന്റെ ഔറത്ത് കാണാതിരിക്കാൻ, വസ്ത്രം നീങ്ങിപ്പോകാതിരിക്കാൻ തങ്ങളെ നിങ്ങളൊന്ന് ദുആ ചെയ്യണം. ആ സഹോദരിക്ക് അതാ വേണ്ടത്. സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്യുന്നു. പിന്നീട് ആ സഹോദരി വീണിട്ടുണ്ട് പലതവണയും, അവർക്ക് സ്വർഗവുമുണ്ടെന്ന് നബിതങ്ങൾ പറഞ്ഞതാണല്ലോ. പക്ഷേ ഒരൊറ്റ വീഴ്ചയിലും പിന്നെ ആ സഹോദരിയുടെ ബോഡിയിൽ നിന്ന് വസ്ത്രം നീങ്ങിയിട്ടില്ല. ഓ സഹോദരന്മാരെ, സഹോദരിമാരുടെ രക്ഷിതാക്കളായ സഹോദരന്മാരെ, എന്റെ ശബ്ദം ശ്രവിക്കുന്ന സഹോദരിമാരെ, അറിയാതെ പോലും തന്റെ ബോഡിയിൽ നിന്ന് ഒരു ഭാഗം അന്യപുരുഷന്മാരെ കാണുന്നതിന്റെ കാര്യത്തിൽ വല്ലാതെ സങ്കടപ്പെട്ടു പോയ സ്വഹാബ വനിതകൾ കുതിച്ചു പായുന്ന സ്വർഗത്തിലേക്ക് പോകാനാണോ ഉമ്മമാരെ നമ്മളൊക്കെ തയ്യാറായി കാത്തു നിൽക്കുന്നത്? മനഃപൂർവ്വം ശരീരത്തിന്റെ നിമ്നോന്നതികളും ശരീരത്തിന്റെ സൗന്ദര്യങ്ങളും ആയിരക്കണക്കിന് ആളുകൾക്ക് കാണാനുതകുന്ന നിലക്ക് റോട്ടിലൂടെ നടക്കുന്ന, പാർക്കിലൂടെ നടക്കുന്ന, ഹോസ്പിറ്റലുകളിലൂടെ നടക്കുന്ന, കല്യാണ പന്തലുകളിലൂടെ നടക്കുന്ന, മീറ്റിംഗ് ഹാളുകളിലൂടെ നടക്കുന്ന, അതുപോലെ തന്നെ ഗെറ്റ് ടുഗദറിന്റെ വേദികളിലേക്ക് കയറി ചെല്ലുന്ന ആ രൂപത്തിലുള്ള വേഷവിധാനം കൊണ്ട് ആരാന്റെ കണ്ണുകളെ കൊണ്ട് വ്യഭിചാരം ചെയ്യിപ്പിക്കുന്ന മോശപ്പെട്ട പണിയെടുക്കുന്ന പെണ്ണേ, സ്വർഗം നമുക്ക് കിട്ടാൻ കഴിയുമോ? എത്രത്തോളം നമ്മൾ അധപ്പതിച്ചു പോകുന്നു. ഹയാ വേണം, ലജ്ജ വേണം, ലജ്ജ വേണം. അത് പെണ്ണിനും നിർബന്ധമാണ്. പെണ്ണിന് ഈ ഡ്രസ് വാങ്ങിക്കൊടുക്കുന്ന ആണിനും നിർബന്ധമാണ്. ആണ് ഇത് വാങ്ങിച്ചു കൊടുത്തിട്ടാ അവളത് ധരിക്കുന്നത്. എന്റെ പെണ്ണ് മോശമായി വേഷം ധരിച്ചിറങ്ങുന്നുവെങ്കിൽ ഞാനുണ്ടാക്കി അധ്വാനിച്ച കാശുകൊണ്ട് അയച്ചുകൊടുത്ത്, അതല്ലെങ്കിൽ ഞാൻ അവൾക്ക് വാങ്ങിക്കൊടുത്ത് ഞാൻ വിചാരിക്കുന്ന പാറ്റേണിൽ അത് തുന്നിയിട്ടാണ് അവൾ ഇടുന്നത്, ആരാ കാരണക്കാരൻ? ആണും കാരണക്കാരനാണ്, പെണ്ണും കാരണക്കാരിയാണ്. ലജ്ജയില്ലാത്തതിന്റെ സ്വഭാവം. അങ്ങനെ എല്ലാ കാര്യങ്ങളും ഇടപഴക്കത്തിന് പോലും ലജ്ജയില്ലാതെയായി. പണ്ട് ആണും പെണ്ണുമൊക്കെ ഒന്നിച്ചൊരു സ്ഥലത്ത് ഒരുമിച്ച് കൂടുക എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു ലജ്ജയുള്ളൊരു കാലുണ്ടായിരുന്നു. ഇന്ന് ഒന്നിച്ചിരിക്കണം, ഒന്നിച്ചാടണം, ഒന്നിച്ച് പാടണം, ഒന്നിച്ച് എല്ലാ കാര്യങ്ങളിലും ഒന്നിച്ചായി പോയി. അല്ലെങ്കിൽ അത് സ്ത്രീ സ്വാതന്ത്ര്യത്തിന് കൂച്ചുവിടങ്ങളാണെന്ന് ശൈത്താൻ പഠിപ്പിച്ചു. അങ്ങനെ പെണ്ണിന്റെ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ അവളുടേതായ എല്ലാ നാണവും മാനവും പുറമേക്ക് പ്രകടിപ്പിക്കലാണെന്ന് ശൈത്താൻ സമൂഹത്തിന് പഠിപ്പിച്ചു കൊടുത്തു. അതിന്റെ പിന്നാലെയും ഒരുപാട് ആളുകൾ കൂടി. അങ്ങനെ ആണും പെണ്ണൊക്കെ ഒന്നിച്ചൊരു വേദി പങ്കിടുന്നു, ഒരുമിച്ചിരിക്കുന്നു, ഒരുമിച്ച് കളിക്കുന്നു, ഒരുമിച്ച് ചിരിക്കുന്നു, ഉല്ലസിക്കുന്നു. എല്ലാ രൂപത്തിലുമുള്ള ഒരു ലജ്ജയില്ലാത്ത ഒരവസ്ഥയിലേക്ക് നീങ്ങിപ്പോയി. അവളുടെ ബോഡി അവൾ മറച്ചിട്ടില്ല. ലജ്ജയില്ലാത്തവൾ, നാണമില്ലാത്തവൾ, അതാണ് നാണവും മാനവും ലജ്ജയില്ലാതെ. സംസാരത്തിന് ലജ്ജയില്ലാതായി പോയി.
നിന്റെ നിന്റെ തല സൂക്ഷിക്കണം എന്ന് പറഞ്ഞിടത്ത് പ്രഥമ പരമപ്രധാനമല്ല നിന്റെ നാവ്, മാവ് കൊണ്ട് എന്ത് പറയുന്നു എന്ന് ചിന്തിക്കുന്നില്ല. അത് ചിന്ത വേണമെങ്കിൽ നേരത്തെ ഹാത്തിമുള്ള സമ്മ് റഹിമഹുള്ള പറഞ്ഞതുപോലെ നീ നിന്നെ പഠിപ്പിക്കണം എപ്പോഴും ഇതാ തക്കല്ലംത, നീ സംസാരിക്കുകയാണെങ്കിൽ നീ ഓർക്കണം. എന്ത് എന്തോർക്കണം? സം അല്ലാഹി ഫീക്, നിന്നെ അല്ലാഹ് കേൾക്കുന്നുണ്ട്, അല്ലാഹ് കേൾക്കുന്നുണ്ട്, അല്ലാഹ് കേൾക്കുന്നുണ്ട്, അല്ലാഹ് കാണുന്നുണ്ട്, അല്ലാഹ് അറിയുന്നുണ്ട്. ആ ഒരു കൺട്രോൾ നമുക്ക് കിട്ടിയാൽ നമുക്ക് ലജ്ജിക്കാനാവുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. നിന്റെ കണ്ണിനെ നീ നിയന്ത്രിച്ചാൽ, നിന്റെ കാതുകളെ നീ നിയന്ത്രിച്ചാൽ, നിന്റെ നാവിനെ നീ നിയന്ത്രിച്ചാൽ, നിന്റെ ചുണ്ടുകളെ നീ നിയന്ത്രിച്ചാൽ, നിന്റെ ശരീരം മുഴുവനും നീ നിയന്ത്രിച്ചാൽ, നിന്റെ ലൈംഗിക അവയവത്തെ നീ നിയന്ത്രിച്ചാൽ, നിന്റെ വയറ്റിലേക്ക് നീ കഴിച്ചുകൊണ്ടിരിക്കുന്ന ആഹാരം അള്ളാഹു നിഷിദ്ധമാക്കിയ മാർഗത്തിലൂടെ നേടാതെ, അവൻ ഒരിക്കലും ഇഷ്ടപ്പെടാത്ത വഴിയിലൂടെ സമ്പാദിക്കാതെ, അവൻ ഇഷ്ടപ്പെടുന്ന മാർഗത്തിലൂടെ മാത്രം നീ സമ്പാദിച്ചുകൊണ്ട് നിന്റെ വയറും നിന്റെ കുടുംബത്തിന്റെയും ആമാശയം നീ അവരെ ആ നിലക്ക് ഹലാലിലൂടെ മാത്രം നീ തീറ്റിപ്പോറ്റുന്നുവെങ്കിൽ അതോടൊപ്പം തന്നെ മരണത്തെ നീ എപ്പോഴും ഓർത്തുകൊണ്ടിരിക്കണം. വൽബിലാ, നശിച്ചു പോകണം ഇവിടെ നിന്ന് എല്ലാം തീർന്നു പോകും എന്ന് നീ എപ്പോഴും ചിന്തിച്ചു കൊണ്ടിരിക്കണം. ലജ്ജ നിലനിൽക്കാനുള്ള ഒരു മാർഗമാണ് ആ പറയുന്നത്. മരണം ഓർക്കുക, ഖബർ ഓർക്കുക, മഹ്ശർ ഓർക്കുക, അവിടെയുള്ള വിചാരണ ഓർക്കുക, എല്ലാം. ഞാനിവിടെ ചെയ്യുന്നത് മുഴുവനും അത് റെക്കോർഡാണ്. ഇന്നാ കുന്നാ നസ്തൻസിഖു മാ കുന്തും തഅമലൂൻ, നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് മുഴുവനും നാം ശരി പകർപ്പെടുത്തുകൊണ്ടിരിക്കുന്നു എന്നാണ് പറയുന്നത്. എത്ര കൃത്യമായ അവതരണം! ഇസ്തൻസഹ എന്ന് പറഞ്ഞാൽ നുസ്ഖ എടുക്കുക, കോപ്പി എടുക്കുക, കോപ്പി എടുക്കുക. നമ്മളില്ലേ ഷോപ്പ് പോയിട്ട് കോപ്പി എടുക്കണം, ഫോട്ടോ കോപ്പി, ഫോട്ടോ സ്റ്റാറ്റ് എടുക്കുന്നത്, നിങ്ങളുടെ പ്രവർത്തനങ്ങളുടെ ഫോട്ടോ കോപ്പി എടുത്തുകൊണ്ടിരിക്കുന്നു. നസ്തൻസിഖു മാ കുന്തും തഅമലു, നിങ്ങൾ ചെയ്യുന്നത് മുഴുവനും ശരി പകർപ്പെടുത്തുകൊണ്ടിരിക്കുകയാണ്. ആളെ പരലോകത്ത് കാണിക്കും, അവരത് കാണും. ഈ ബോധം എപ്പോഴും മനസ്സിലുണ്ടായാൽ നിനക്ക് ലജ്ജിക്കാൻ കഴിയും, നിന്റെ മനസ്സിൽ ഹയായി നിലനിർത്തുവാൻ കഴിയും. അങ്ങനെ നിനക്ക് നിന്റെ ശരീരത്തെ നീ ഒരിക്കലും കാണരുതാത്തതിലേക്ക് നോക്കാതെ, കേൾക്കരുതാത്ത സംസാരങ്ങളിലേക്ക് നിന്റെ കാതുകൊടുക്കാതെ, നിന്റെ നാവുകൊണ്ട് അരുതാത്തതൊന്നും പറയാതെ, നിന്റേതായ ശരീരം കൊണ്ട് പടച്ച റബ്ബിന് വെറുപ്പുള്ളതൊന്നും ചെയ്യാതെ, മരണചിന്തയോടെ പരലോകബോധത്തോടെ അല്ലാഹ് അനുവദിച്ചു തന്നിട്ടുള്ള കാര്യങ്ങളിലൂടെ, അല്ലാഹ് അനുവദിച്ചു തന്നിട്ടുള്ള സുഖ സൗകര്യങ്ങൾ ആസ്വദിച്ചുകൊണ്ട് നീ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഫഖദ് ഇസ്തഹിയാ മിനല്ലാഹി ഹഖൽ ഹയാ, അവൻ ശരിയായ നിലക്കുള്ള ലജ്ജ ഉള്ള മനുഷ്യനായി കഴിഞ്ഞു എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അപ്പൊ സഹോദരന്മാരെ, നമ്മളിവിടെ ആലോചിച്ചു നോക്കണം, നമുക്ക് സൽക്കർമ്മങ്ങൾ ചെയ്യുവാൻ, ദുഷ്കർമ്മങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുവാൻ ഏറ്റവും ആവശ്യമായ ഗുണമാണ് ലജ്ജ. ഇതെല്ലാവരിലും ഉണ്ടാകണം, ചെറുപ്പത്തിലേ അത് ശീലിപ്പിക്കണം. അതുകൊണ്ട് കുട്ടികളെയൊക്കെ ചെറുപ്പത്തിൽ തന്നെ ഡ്രസ്സിട്ട് കൊടുക്കുമ്പോഴും പെൺകുട്ടികളാണെങ്കിലും ഒക്കെ അതാ ഒരു ലജ്ജാശീലം അവരിൽ ഇങ്ങനെ വളർത്തിക്കൊണ്ടുവന്നു. സംസാരത്തിൽ, അവരുടെ പെരുമാറ്റത്തിൽ, വീട്ടിലുള്ള ഇടപെടലുകളിൽ, ആളുകളുമായുള്ള സംസാരത്തിൽ, എല്ലാം എല്ലായിടത്തും ഈ ഒരു ഹയാ ഇങ്ങനെ നിലനിർത്തിപ്പോരുന്ന ഒരു ലജ്ജ. ഇഷ്ടം വരുന്ന ആളുകൾക്ക് എന്തെങ്കിലും പറയാനോ, നമുക്ക് ചില വാക്കുകൾ നാവുകൊണ്ട് ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ പോലും പറയാൻ നമുക്ക് അറപ്പല്ലേ. എന്താ കാരണം? അയ്യേ, അത് പറയാൻ കഴിയൂല വാക്കുകൾ. പക്ഷേ ഇന്ന് പലർക്കും അതൊരു പ്രശ്നമല്ലല്ലോ. ഒരു പരസ്യമായി മീഡിയകൾക്ക് മുമ്പിൽ ആ ഡയലോഗ് പച്ചയായിട്ട് പറയും. എന്താ കാരണം? ലജ്ജല്ല. നാണല്ലാത്തവന് എന്തും ചെയ്തൂടെ? നാണമില്ലാത്തതുകൊണ്ടാണ്, ലജ്ജയില്ലാത്തത് കൊണ്ട് എന്തും ചെയ്യാമെന്നും എന്തും പറയാമെന്നും എന്തും പ്രവർത്തിക്കാമെന്നും ഏത് രൂപത്തിലും ആവാമെന്നുമുള്ള ഒരു സ്വാതന്ത്ര്യം ഇന്ന് ലോകത്ത് വന്നിരിക്കുകയാണ്. ഈമാൻ നഷ്ടപ്പെട്ടതിന്റെ ദുരന്തം, ഈമാൻ കുറഞ്ഞു 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 പോകുന്നതിന്റെ ദുരന്തം, പരിഹാരം നമ്മളാ കാണുന്നത്. നമ്മുടെ ഓരോരുത്തരുടെയും വീടുകളിൽ നിന്ന് തുടക്കം കുറിക്കണം. ഒരു വീട്ടിൽ നിന്ന് വരുന്നവരാണ് ഒരു സമുദായമായി മാറുന്നത്, ഒരു സമൂഹമായി മാറുന്നത്, ഒരു യൂണിറ്റ്. ഒരു ഭാര്യാഭർത്തൃ ബന്ധത്തിലൂടെ ഒരു കുടുംബമുണ്ടാകുന്നു, ആ കുടുംബം എന്ന യൂണിറ്റിൽ നിന്നൊരു സമൂഹമുണ്ടാകുന്നു. സമൂഹമാകെ പഴച്ചു, സമൂഹമാകെ ദുഷിച്ചു എന്ന് നമ്മൾ പരാതി പറഞ്ഞിട്ട് കാര്യമില്ല. സമൂഹം ഉണ്ടാകുന്നത് എന്റെയും നിങ്ങളുടെയൊക്കെ വീട്ടിൽ തന്നെയാ.
നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് പല കുടുംബങ്ങൾ ചേർന്നാണ് ഒരു സമൂഹമായത് എങ്കിൽ ഒരു സമൂഹത്തിന്റെ പ്രശ്നങ്ങളുടെ പരിഹാരം കാണേണ്ടത് കുടുംബത്തിൽ നിന്നാണ്. അതിന്റെ ഏറ്റവും ചെറിയ യൂണിറ്റാകുന്ന ദാമ്പത്യ ജീവിതം കുടുംബ ജീവിതത്തിൽ നിന്ന് തന്നെ തുടങ്ങണം. അവിടെ സംസ്കാരം പഠിപ്പിക്കണം, അവിടെ ലജ്ജാശീലം വളരണം, അവിടെ പറയേണ്ടതെന്ത് പറയേണ്ടാത്തതെന്ത് നോക്കേണ്ടത് എവിടേക്ക് നോക്കരുതാത്തത് എവിടേക്കെന്ന ശീലം കുഞ്ഞും നാള് തൊട്ടേ ഒരു ചെറിയ യൂണിറ്റായ കുടുംബത്തിൽ വളർന്നാൽ ആ കുടുംബത്തിൽ നിന്ന് പുറത്തേക്ക് കിട്ടുന്ന ഏറ്റവും നല്ല പ്രോഡക്റ്റായ സമൂഹത്തിന്റെ പ്രോഡക്റ്റുകൾ ഏറ്റവും നല്ല രൂപത്തിലുള്ള ആളുകളായി മാറും. അതിനാണ് ഈമാൻ പരിശീലിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നത്. അതേ അവസരത്തിൽ സഹോദരന്മാരെ, ആക്ഷേപാർഹമായ ചില ലജ്ജകളുണ്ട്. ഈ ലജ്ജയൊക്കെ ഇപ്പൊ നമുക്ക് വേണ്ട ലജ്ജ ഞാൻ പറഞ്ഞു, തമ്മിൽ ഉണ്ടാകേണ്ടുന്ന ലജ്ജ, അതിനെ പറയാൻ അത് പ്രവർത്തിക്കാൻ എനിക്ക് കഴിയില്ല, എനിക്ക് ലജ്ജയാണ് നാണമാണ്, അത് ഞാൻ ചെയ്യൂല അത് പറയൂല അതൊക്കെ പോകണം. തിന്മയുടെ മാർഗങ്ങളിൽ നിന്ന് മുഴുവനും വിട്ടുനിൽക്കാനുള്ള ലജ്ജയാണ് ഈ മാനികമായ ലജ്ജ. وما خلقت الجن والإنس إلا ليعبدون.